ओम श्री साई राम। എല്ലാവർക്കും നമസ്കാരം. ശ്രീരുദ്രമാണ് നമ്മൾ ഇന്ന് ഈ കാര്യമായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ശ്രീരുദ്രത്തിന്റെ മഹാത്മ്യം എന്താണ് ഒന്ന് മനസ്സിലാക്കണമല്ലോ. അതുകൊണ്ട് ഇന്ന് ശ്രീരുദ്ര മഹാത്മ്യത്തെ കുറിച്ച് രണ്ടു വാക്ക് ഒന്ന് പറയാം എന്ന് ഉദ്ദേശിക്കുന്നു. അപ്പോ ഗണപതി പ്രാർത്ഥന ചെയ്തിട്ട് മഹാത്മ്യത്തെ കുറിച്ച് പറയാം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഗണാനാം ത്വാ ഗണപതികം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം. ജ്യേഷ്ഠരാജം ബ്രഹ്മണാ ബ്രഹ്മണസ്പത ആനത് ശൃണ്വന്നോതിഭിഃ സീതസാധനം. പ്രണോ ദേവീ സരസ്വതീ വാജേഭിർവാചിനീവതീ. ധീനാമവിത്രേവതു ഗണേശായ നമഃ. സരസ്വത്യൈ നമഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. ശ്രീരുദ്രം ശതരുദ്രീയം അഥവാ ശ്രീരുദ്രാധ്യായം എന്നും അറിയപ്പെടും. ഇത് എല്ലാ വേദങ്ങളുടെയും സാരാംശമാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇതിന് രുദ്രോപനിഷത്ത് എന്നും പറയുന്നുണ്ട്. കൃഷ്ണയജുർവേദം നാലാമത്തെ കാണ്ഡത്തിൽ അഞ്ചാമത്തെ പ്രശ്നമായി ഇത് അവതരിപ്പിക്കപ്പെടുന്നു. ശ്രീപരമേശ്വരനെ പ്രപഞ്ചം തന്നെ അദ്ദേഹത്തിന്റെ സ്വരൂപമായും പ്രപഞ്ചത്തിനപ്പുറം ഉള്ള ആദിയും അന്തവും ഇല്ലാത്ത പരബ്രഹ്മ തത്വവുമായും ഇവിടെ ശ്രീരുദ്രത്തില് വർണ്ണിക്കപ്പെടുന്നു. പരമശിവ പ്രാർത്ഥന കൊണ്ട് ശ്രീരുദ്രജപം കൊണ്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ സിദ്ധിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ശ്രീരുദ്രത്തിൽ കൂടെ മനുഷ്യജീവിതത്തിന് ആവശ്യമായ എല്ലാ വസ്തുക്കളെയും ചമകമന്ത്രങ്ങളിലൂടെ വേദപ്രമാണത്തോടെ പ്രാപിക്കുന്നു. അപ്പൊ വേദപ്രമാണമുണ്ട് അവിടെ. ചമകത്തില് നമുക്ക് വേണ്ട കാര്യങ്ങള് ഒരു മനുഷ്യൻ ശരീരമെടുത്ത് ഒരു ആത്മാ ശരീരമെടുത്ത് ഇവിടെ ഈ പ്രപഞ്ചത്തിൽ വസിക്കുമ്പോ എന്തെല്ലാം വേണമോ ആ ജീവിത സാക്ഷാത്കാരം ലഭിക്കാനായിട്ട് ജീവിച്ചിട്ട് വേണമല്ലോ ബാക്കിയെല്ലാം ചെയ്യാൻ. അപ്പൊ ജീവൻ നിലനിർത്തി മനസ്സിന് സംതൃപ്തി ഉണ്ടായി, മനസ്സിന് ഏകാഗ്രത കിട്ടി, എവിടെയാണോ എത്തിച്ചേരേണ്ടത് ഈ ആത്മാ അവിടെ എത്തിച്ചേരാനായിട്ട് ഉള്ള സാഹചര്യം ഒരുക്കുകയും കൂടെ വേണം. അപ്പോ നമുക്ക് എന്തെല്ലാം വേണം? ഭക്ഷണപദാർത്ഥങ്ങൾ വേണം, എല്ലാം. ഒരു ജീവിതത്തിൽ എന്തെല്ലാം വേണമോ അതെല്ലാം ചമകമന്ത്രത്തെ കൂടി നമുക്ക് ചോദിക്കാം, ചോദിക്കണം, ചോദിക്കാം. അതിന് വേദപ്രമാണമാണ്, ചോദിക്കാം എന്നുള്ളതിന് പ്രമാണമാണ്. അപ്പൊ നമുക്ക് സാധാരണ ഒരു തോന്നലുണ്ട്, നമ്മളിപ്പോ ഈശ്വരനോട് ഇന്ന് ചോദിക്കാവോ. നമുക്ക് നല്ല ഭക്തിയുണ്ട്, വിശ്വാസമുണ്ട്, ഭഗവാനാണ് എല്ലാം തരുന്നതെന്ന് അറിയാം. എന്നാലും എന്ത് ചോദിക്കാം എന്ത് ചോദിക്കാൻ പാടില്ല എന്നുള്ളതിനെ കുറിച്ചൊരു സംശയം എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ചിലര് പറയും, അയ്യോ അങ്ങനെയൊന്നും ഈശ്വരനോട് ചോദിക്കരുത് കേട്ടോ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നതൊക്കെ കൊള്ളാം, എല്ലാം ഈശ്വരൻ അറിയാലോ, പിന്നെ നിങ്ങൾ എന്തിനാ ചോദിക്കുന്നത്. അങ്ങനെ ഒരു പക്ഷം ഉണ്ട്. അത് ഏത് സ്റ്റേജിലാണ് എല്ലാം ഈശ്വരൻ അറിയാലോ എന്നുള്ള ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ എത്ര കാലം തപസ് ചെയ്യണം? അപ്പോ നമ്മളൊക്കെ സാധാരണ മനുഷ്യർ. അപ്പോ സാധാരണയായിട്ടുള്ള ആൾക്കാർക്ക് എന്ത് ഭഗവാനോട് ചോദിക്കാം എന്ത് ചോദിക്കാൻ പാടില്ല എന്നൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ട്. അപ്പോ ചമകമന്ത്രങ്ങൾ പറയുന്നുണ്ട് എന്തെല്ലാം
ഭഗവാനോട് ചോദിക്കാം. അപ്പൊ അതിന് വേദം തന്നെയാണ് പ്രമാണം. അത് ചോദിക്കാം, അതിൽ തെറ്റില്ല എന്ന് വേദം പറയും, ഈശ്വരൻ തന്നെ പറയും. ശ്രീരുദ്രം പല ഉരു ജപിക്കുമ്പോ അത് ഗീതയിൽ പറഞ്ഞിട്ടുള്ള ജപയജ്ഞമായിട്ട് മാറും. പല ഉരു ജപിക്കുമ്പോ എന്തുണ്ടാവും? ജപയജ്ഞമായി തീരും. യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ വാക്ക് രുദ്രേകാദശിനി, മഹാരുദ്രം, അതിരുദ്രം എന്നിവയിലൂടെ സാക്ഷാത്കരിക്കപ്പെടുന്നു. അതെന്താണെന്ന് വഴിയെ പറഞ്ഞു തരാം. മഹാരുദ്രം എന്താണ്, ശ്രീ അതിരുദ്രം എന്താണെന്നൊക്കെ വഴിയെ നമുക്ക് മനസ്സിലാവും. ഭഗവാന്റെ 300 നാമങ്ങളാണ് ഇവിടെ നമഃ എന്ന് മുമ്പിലും പിന്നീടും ചേർത്ത് ജപിക്കുന്നത്. മുമ്പിലും വരും ഒരു നാമത്തിന്റെ മുമ്പിലും നമഃ വരും, ആ നാമം കഴിഞ്ഞിട്ട് നമഃ വരും കുറെ ഭാഗങ്ങളിൽ. അപ്പൊ അങ്ങനെ രണ്ട് ഭാഗത്തും നമസ്കരിക്കുന്നു എന്നുള്ള വാക്ക് ചേർത്താണ് ജപിക്കുന്നത്. ഏറ്റവും പ്രധാനം നമശിവായ എന്ന പഞ്ചാക്ഷരീ മന്ത്രം 8-ാമത്തെ അനുവാകത്തിൽ ജപിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമശിവായ എന്ന ആ മന്ത്രം, അത് വേദത്തിൽ ശ്രീരുദ്രത്തില് 8-ാം അനുവാകത്തില് ഉള്ള ഒരു നാമമാണ് നമശിവായ. അത് തന്നെയാണ് ശ്രീരുദ്രത്തിന്റെ പ്രാധാന്യവും നമശിവായ എന്നതിന്റെ പ്രാധാന്യം. എവിടെയാണ് അത് ഉത്ഭവിച്ചിരിക്കുന്നത്? വേദത്തിലാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അപ്പൊ അത് വളരെ എപ്പോഴും ആ 8-ാമത്തെ അനുവാകം മാത്രം ജപിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. എല്ലാം ജപിക്കാൻ സമയം കിട്ടില്ല, അപ്പോൾ 8-ാം അനുവാകം ജപിക്കും. എന്താണെങ്കിലും നമശിവായ മന്ത്രം വരുന്നത് കൊണ്ട് അതിനെ പ്രത്യേകം ജപിക്കും. ശിവനാമങ്ങൾ മുമ്പിലും പിന്നീടും നമഃ ചേർത്ത് ജപിക്കുന്നത് കൊണ്ട് അതിന് നമകം എന്ന് പേരുണ്ട് ആദ്യത്തെ ഭാഗത്തിന്. സൂത സംഹിത, അങ്ങനെ ഒരു സംഹിതയുണ്ട്, സൂത സംഹിത. അവര് പറയുന്നു, വെറുതെ രുദ്രൻ ജപിച്ചാൽ പോലും എല്ലാ പാപവും നശിക്കും. അഭിഷേകമോ പൂജയോ പുഷ്പാർച്ചനയോ ഒന്നും ചെയ്യണമെന്നില്ല. വെറുതെ രുദ്രൻ ജപിച്ചാൽ പോലും എല്ലാ പാപവും നശിക്കും. ഇത് സ്വാമി പല പ്രാവശ്യം സ്വാമി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുട്ടപ്രത്തിയില് എല്ലാവരും രുദ്രം ജപിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞതും. അവിടെയുള്ള കുട്ടികൾ എന്നും രുദ്രം ജപിക്കുന്നു, എന്നും ഭഗവാന്റെ അവിടെ രുദ്രമുണ്ട്. കാരണം അങ്ങനെ ഇതെല്ലാവരും പഠിക്കണം. ആൺ പെൺ വ്യത്യാസമില്ലാതെ, ജാതിമത ഭേദമില്ലാതെ, പ്രായഭേദമില്ലാതെ എല്ലാവരും രുദ്രം പഠിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞതിന്റെ കാര്യം, രുദ്രത്തിൽ മാത്രമേ ഈ കലിയുഗത്തിലെ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങളെ നശിപ്പിച്ച് നമ്മളെ ആത്മീയ പാതയിലും ലൗകിക പാതയിലും മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. അതിനുള്ള ശക്തി കലികാലത്തില് അത്രയും ദോഷങ്ങൾ നമ്മളിൽ വന്നു ചേർന്നുകൊണ്ടിരിക്കും. ഓരോ കാര്യത്തിലും നമ്മൾ അറിഞ്ഞും അറിയാതെയെ കണ്ടും വന്നുപെടും. നമുക്ക് ഒഴിവാവാൻ പറ്റത്തില്ല. പല സന്ദർഭങ്ങളിലും നമ്മൾ അറിയാതെ പാപം ചെയ്തു പോകും. അങ്ങനെയുള്ള ഈ ജീവിതത്തില് ഏകരക്ഷ ശ്രീരുദ്ര ജപമാണ് എന്ന് ഭഗവാൻ എപ്പോഴും പറയുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ ഏറ്റവും അധികം പ്രാധാന്യം രുദ്രജപത്തിന് കൊടുത്തിരിക്കുന്നത്. ഇപ്പോ ലോകം മുഴുവൻ രുദ്രം ജപിക്കുന്നു. ഇപ്പൊ ഈ കോവിഡ് കാലത്ത് അത് പ്രത്യേകിച്ചും ഒരുപാട് വീഡിയോസും ഒരുപാട് പുറത്തുനിന്നുള്ള മെസ്സേജുകളും നമുക്ക് കാണാൻ പറ്റി. എല്ലാവരും രുദ്രം ജപിക്കുന്നു. രുദ്രം ജപിച്ച് കിലോമീറ്ററുകളോളം ഇതിന്റെ ആ ശക്തി പ്രഭാവം, മന്ത്രത്തിന്റെ പ്രഭാവം കൊണ്ട് അവിടെയുള്ള രോഗാണുനാശം വരെ ഉണ്ടാവുന്നു എന്ന് പറയുമ്പോൾ. അപ്പൊ ഇതിന്റെ എത്രത്തോളം ഇതിന്റെ ശക്തി വ്യാപിക്കും എന്നുള്ളതിനെ കുറിച്ചൊക്കെ പല സ്റ്റഡീസും നടന്നിട്ടുണ്ട്. അത് ഒരുപാട് ദൂരങ്ങളിലേക്ക് രുദ്ര മന്ത്രത്തിന്റെ ശക്തി എത്തുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഉറക്കണ ജപിക്കണമെന്ന് പറയും. അപ്പോ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്ന് ഇത് ജപിച്ചാൽ എന്തുമാത്രം അതിന്റെ ശക്തി നമ്മളിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടാവും എന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഭട്ടാചാര്യർ എന്ന ആ ആചാര്യൻ പറയുന്നു, 101 ശാഖകളുണ്ട് യജുർവേദത്തിൽ. എല്ലാത്തിലും രുദ്രനാമങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അതിന് ശതരുദ്രീയം എന്ന് പറഞ്ഞു എന്ന് ഭട്ടാചാര്യർ പറയുന്നു. അതുപോലെ വേദങ്ങളുടെ സാരം വേദാന്തം അറിയാലോ. വേദാന്തം, വേദങ്ങളുടെ സാരമാണ് വേദാന്തം. വേദാന്തം എന്ന് പറഞ്ഞാൽ ഉപനിഷത്തുകൾ. ആത്മജ്ഞാനത്തിന്റെ വഴികാട്ടിയാണ് ഉപനിഷത്തുകൾ. അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോ ശ്രവണ മനന നിധിധ്യാസന ധ്യാനാദികൾ കൊണ്ട് മോക്ഷപഥത്തിലേക്ക് എത്തും. അതാണ് അതിന്റെ ഒരു റൂട്ട് പറയുന്നത്.
ഏതാതിലെ വേദാന്തത്തിൽ പറയുന്ന റൂട്ട്. എന്നാൽ ശ്രീരുദ്രം അതിനേക്കാളും മേലെയാണ് എന്നാണ് പറയുന്നത്. അപ്പോ മറ്റേതൊക്കെ ഫോളോ ചെയ്ത് വരാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഈ കലിയുഗത്തില് അതെല്ലാം ആ ഉപനിഷത്ത് പറയുന്ന ഒരു വഴിയിൽ കൂടി സഞ്ചരിച്ചു വരാൻ സാധിക്കുമോ? വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ തൈത്തിരി ഉപനിഷത്തൊക്കെ നോക്കി. തൈത്തിരി ഉപനിഷത്ത് കുറെ കൂടെ ലളിതമാണ്, അതായത് സാധാരണക്കാരന് പറ്റുന്ന രീതിയിലാണ് തൈത്തിരി ഉപനിഷത്തുകൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ കടോപനിഷത്ത് അങ്ങനെയുള്ള മറ്റുള്ള ഉപനിഷത്തുകളൊക്കെ നോക്കുമ്പോൾ ആ വേദാന്തം അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരാൻ അത്ര എളുപ്പമല്ല, വളരെ വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ആ ഫലം കിട്ടുന്നത് ശ്രീരുദ്രം ജപിച്ചാൽ ആ ഫലം കിട്ടും എന്ന് വലിയ വലിയ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ജാപാല ഉപനിഷത്തില് ഒരു ചോദ്യമുണ്ട്. ജാപാല ഉപനിഷത്ത് ഏത് മന്ത്രമാണ് അത് മാത്രം ജപിച്ചാൽ, ഒരേ ഒരു മന്ത്രം അതേതാണ്, അത് മാത്രം ജപിച്ചാൽ ഒരാളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നത് എന്നൊരു ചോദ്യം ജാപാല ഉപനിഷത്തിൽ. അതിനുള്ള മറുപടി ശതരുദ്രീയം എന്നാണ്. വളരെ പ്രസിദ്ധമാണ് ആ ചോദ്യം മറുപടി. ശതരുദ്രീയം ജപിച്ചാൽ ഒരാൾ മോക്ഷത്തിലേക്ക് എത്തും എന്നാണ് പറയുന്നത്. അപ്പോ നമുക്കത് വിശദമായിട്ട് തന്നെ പഠിച്ചു പോകണം. കുറെ സമയം കൂടുതൽ എടുത്താലും ഇത്രയും മഹത്തായ ആ ശതരുദ്രീയം അതിനെ നന്നായിട്ട് വേണം മനസ്സിലാക്കാൻ. അപ്പോ ശ്രീപരമേശ്വരനെ വീണ്ടും 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 പല ഒരു നാമങ്ങൾ ജപിച്ച് സ്മരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ അളവട്ട അനുഗ്രഹത്തിന് ഭക്തൻ പാത്രീഭൂതനാവുന്നു എന്നാണ് പറയുന്നത്. വീണ്ടും വീണ്ടും നാമം ജപിക്കുക, ഭഗവാനെ വീണ്ടും 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 ജപിക്കുക. സാധാരണ നാമങ്ങൾ നമ്മൾ ചെറിയ നാമങ്ങളൊക്കെ ജപിക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്നോ പ്രാവശ്യം ഒക്കെ ജപിക്കുമ്പോൾ അത് തീരും. ഓരോ അതിന്റെ കൺസ്ട്രക്ഷൻ രീതി അങ്ങനെയാണ്. പക്ഷെ ശ്രീരുദ്രന് ഭഗവാനെ പിന്നെയും 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 എല്ലാ നാമങ്ങളും ഭഗവാന്റെ നാമങ്ങളായി വീണ്ടും 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 ജപിക്കുക. ഇപ്പൊ പുരുഷ സ്വപ്നം എന്ന് പറയുന്ന നമ്മൾ ഭഗവാന്റെ നാമമൊന്നും ജപിക്കുന്നില്ല അവിടെ. ഉണ്ടോ? നമ്മളാ എന്താണ് സൃഷ്ടി, എങ്ങനെയാണെല്ലാം ഉണ്ടായേ, എന്നിട്ട് അതെല്ലാം ഈ ഭഗവാനാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് പുരുഷ സൂക്തം പോകുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ സാധാരണ ഒരാള്, ഒരു ഭക്തൻ, ഒരു മോക്ഷം ആഗ്രഹിക്കുന്ന ഒരാള് ഭഗവാനെ നമഹ 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 എന്ന് പറഞ്ഞ് വീണ്ടും 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 നമസ്കരിച്ച് 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 ആ സമ്പൂർണ്ണ ശരണാഗതിയിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോ എല്ലാത്തിലും ഭഗവാനെ കാണും, ഓരോന്നിലും ഭഗവാനെ കാണും, ഓരോ നാമവും ഭഗവാന്റെ ആണെന്ന് നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്ന രീതിയിലാണ് ശ്രീരുദ്രത്തിന്റെ മന്ത്രഘടന. ഏതൈർഹ വാ അമൃതോഭവതി എന്ന് പറയുന്നുണ്ട് അതിനകത്ത്. അതായത് ഇത് ജപിക്കുന്ന ആള് അമൃതോഭവതി. ശതരുദ്രീയത്തില് ഭക്തൻ ഇടതടവില്ലാതെയാണ് ഭഗവത് നാമം ഉച്ചരിക്കുന്നത്, നമഹ നമഹ എന്ന് പറയുകയും ചെയ്യും. അപ്പോ അയാള് അയാളുടെ വാക്കിന്റെ കൂടെ ഞാൻ നമസ്കരിക്കുന്നു എന്ന പ്രക്രിയയും കൂടെ നടക്കുകയാണ് ഓരോ പ്രാവശ്യം നമഹ നമഹ എന്ന് പറയുമ്പോൾ. അതുള്ളിൽ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ നമ്മൾ ജപിക്കുക. കൂർമ്മപുരാണം എന്ന് പറഞ്ഞൊരു പുരാണമുണ്ട്, അതിനകത്ത് പറയുന്നു ഇമാനിമേ രഹസ്യാനി നാമാനി ശൃണു ചാനഥ നമസ്കുരുഷ്വ സതതം ഏഭി നാമപദൈഹി ശുചിഹി എന്നൊരു വാക്യം പറയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സകലത്തിനെയും രുദ്രനാമങ്ങൾ കൊണ്ട് സ്തുതിക്കുമ്പോൾ ഭക്തനിൽ അദ്വൈതഭാവം വളരുകയും ആ പരമാത്മചൈതന്യം ആ പരമാത്മതത്വം ഉറയ്ക്കുകയും ചെയ്യും. തന്മൂലം സർവപാപമോചനവും ഉണ്ടാവും. അതാണ് അദ്വൈതഭാവം ഉറയ്ക്കുമ്പോ പാപമോചനം ഉണ്ടാവുന്ന പറയുന്നത്. കാരണം എന്താണ്? എല്ലാം സർവേശ്വരനിൽ നിക്ഷിപ്തമായിരിക്കുന്നു, ഈശ്വരനല്ലാതെ ഇവിടെ ഒന്നുമില്ല എന്നുള്ള രണ്ടെന്ന് ഇല്ല എന്നൊരു തത്വത്തിലേക്ക് വരുമ്പോ അയാൾ മുക്തനാവുകയാണ് ചെയ്യുന്നത്. ശതരുദ്രീയം ലോകത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ പരമാത്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ട മായയുടെ സത്വരജതമോ ഗുണങ്ങൾ എല്ലാം ഭഗവാനിൽ കാണുകയും ഭഗവാൻ അതിനെല്ലാം അതീതനാണെന്ന് കാണിച്ചു തരികയും ചെയ്യും. അത് വളരെ അത്യാവശ്യമാണ്.
സത്വരജത്തമോ ഗുണങ്ങളുണ്ടായ സൃഷ്ടിയാണ് ഇവിടെ. അപ്പോ ഇതിലെല്ലാം ഈ കാണുന്ന സത്വരജതമോ ഗുണങ്ങളുള്ള എല്ലാത്തിലും ഭഗവാൻ ഉണ്ട് എന്നൊരു ഉറച്ച വിശ്വാസം നമുക്ക് വരണം. അത് എളുപ്പമല്ല. അത് വരണം. അത് വന്നിട്ട് എന്ത് പിന്നെ അടുത്തത് എന്ത് വരണം? ഭഗവാനില് ഇതൊന്നും ഭഗവാനെ ബാധിക്കില്ല, ആത്മാവിനെ ബാധിക്കില്ല, ഇതെല്ലാം പുറത്ത് കാണുന്ന മായയുടെ വികൃതികളാണ്, ഇതൊന്നും ഉള്ളിലോട്ട് ബാധിക്കില്ല, ആത്മാ സ്വതന്ത്രമായി തന്നെ നിലനിൽക്കുന്നു, ഈശ്വരൻ സ്വതന്ത്രമായി തന്നെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പൊ രണ്ടും ഭഗവാനിൽ തന്നെയാണ്, മായയും പ്രവർത്തിക്കുന്നു. അപ്പൊ നമുക്ക് മായയിലാണ് നമ്മൾ മൊത്തം കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതല്ലേ? ഭക്തിയായിട്ട് നോക്കുമ്പോ എങ്ങനെയാ, നമ്മളൊരു വിഗ്രഹം വെക്കുന്നു, പരമശിവൻ അങ്ങനെയുള്ള ഓരോരോ ദേവതകളെയൊക്കെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ രണ്ടുണ്ടല്ലോ, ദേവതയുണ്ട്, ഞാനും ഉണ്ട്, രണ്ടായിട്ട് നിൽക്കുന്നത്. അത് രണ്ടായിട്ട് കാണണം ആദ്യത്തെ സ്റ്റേജില്, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. രണ്ടായിട്ട് കണ്ടിട്ട് ആ വിഗ്രഹത്തില് പിന്നെന്തുണ്ടാവും, ആ ചൈതന്യമാണ് ആ വിഗ്രഹത്തിലെ എന്ന് മനസ്സിലാവും. വിഗ്രഹം എന്ന് പറഞ്ഞൊരു സംഭവത്തില് ഒരു ചൈതന്യത്തെയാണ് നമ്മൾ കാണുന്നേ, ഒരു ദേവതാ ചൈതന്യത്തെയാണ് കാണുന്നേ. ആ ദേവതാ ചൈതന്യം എങ്ങനെ ഉണ്ടായി അവിടെ? നമ്മുടെ പ്രാർത്ഥന കൊണ്ട്. അതാണ് വേദം ജപിച്ച് അവിടെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആ ചൈതന്യം ഉള്ളതായിട്ട് നമുക്ക് വിശ്വാസം വരുന്നു. നമ്മൾ അതിനെ വിശ്വസിച്ച് ആ ചൈതന്യത്തെ അവിടെ ഉണർത്തും. പക്ഷെ ഈ ചൈതന്യം നമ്മുടെ അകത്തുണ്ട്. അതാണ് മനസ്സിലാക്കണ്ടേ. ഒരു പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പോ, ഒരമ്പലത്തിൽ ഒരു ഈശ്വര ചൈതന്യത്തെ പ്രതിഷ്ഠിക്കുമ്പോ, ഈ പ്രതിഷ്ഠിക്കുന്ന പൂജാരി ആരാണോ, ഏത് പൂജ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ്. പ്രാണപ്രതിഷ്ഠ, അവനവന്റെ ഉള്ളിലുള്ള ആ പ്രാണശക്തിയെ ഈശ്വരശക്തിയായി വളർത്തി ആ പ്രാണശക്തിയെ ആ വിഗ്രഹത്തിൽ പ്രതിഷ്ഠിക്കുക ചെയ്യും. അതിലോട്ട് ആവാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടേക്ക് വന്ന് ഇരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു സ്റ്റേജിൽ നിൽക്കും നമ്മൾ. ആ ശക്തി തന്നെയാണ് എന്റെ ഉള്ളിലും പുറത്തും, ആ വിഗ്രഹത്തിലും ആ ശക്തിയാണ്. വിഗ്രഹമല്ലാതെ കാണുന്ന സർവസ്ഥലത്തും ആ ശക്തിയുണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് പോകാത്തതാണ് നമ്മുടെ ബുദ്ധിമുട്ട്, അല്ലെ? നമ്മൾ അമ്പലത്തിൽ ആ വിഗ്രഹത്തിൽ ഈശ്വരനെ കാണും, ആ വിഗ്രഹത്തിന്റെ അപ്പുറം ഇപ്പുറവും നമ്മൾ കാണാറില്ല, ആ വിഗ്രഹത്തിന്റെ മുമ്പിലും പുറകിലും നമ്മൾ കാണാറില്ല, മുമ്പിലുള്ള പടികളില്, മുമ്പിലുള്ള ആൾക്കാരില്, സൈഡിലുള്ള വാതിലുകളില്, സൈഡിലുള്ള ആ എന്തെല്ലാം അവിടെ ഉണ്ടോ അതിലെല്ലാം ഈ ഈശ്വരശക്തിയാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്തിന്? അമ്പലത്തില് കുറെ പ്രതിമകളുണ്ടോ? പല 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 ഭഗവാന്റെ പ്രതിമകൾ അവിടെ ഇവിടെ എല്ലാം കൊത്തി വെച്ചിട്ടുണ്ടോ? അറിയേ, എല്ലാത്തിലും പോയി നമ്മൾ ഭഗവാനെ എന്ന് പറഞ്ഞ് തൊഴാറുണ്ടോ? ഇല്ല. നമ്മളെ നടുവില്, ഒത്ത നടുവില് നമ്മള് എന്താ പ്രാണപ്രതിഷ്ഠ ചെയ്തിരിക്കുന്ന ആ മൂല വിഗ്രഹത്തിൽ മാത്രമേ നമ്മൾ ഈശ്വരനെ കാണുള്ളൂ, ബാക്കിയുള്ളിടത്ത് നമ്മൾ കാണാറില്ല. അതിന് എളുപ്പമല്ല, അത് കാണാൻ സാധിക്കും. എപ്പോ? ഈ ശ്രീരുദ്രം പോലെയുള്ള മന്ത്രങ്ങൾ ജപിച്ച് ജപിച്ച് ജപിച്ച്, ശ്രീരുദ്രത്തിൽ പറയും എല്ലാം നമ്മൾ വഴിയെ പഠിക്കും, ഓരോന്നിലും അതും ഭഗവാനാണ്, അതും ഭഗവാനാണ്, അതും ഭഗവാനാണ്, കള്ളനും ഭഗവാനാണ്, രക്ഷിക്കുന്നവനും ഭഗവാനാണ്, വെട്ടുന്നവനും ഭഗവാനാണ്, കൊല്ലുന്നവനും ഭഗവാനാണ്, എല്ലാ പ്രാണികളും ഭഗവാനാണ്, വെള്ളം ഭഗവാനാണ്, മലകൾ ഭഗവാനാണ്, വൃക്ഷങ്ങൾ ഭഗവാനാണ്. ഇങ്ങനെ ശ്രീരുദ്രത്തിലുള്ള പോലെ വേറൊരു മന്ത്രത്തിലുമില്ല. അങ്ങനെ നമ്മളത് പഠിച്ച് പഠിച്ച് പഠിച്ചു വന്ന് നമ്മൾ അദ്വൈതത്തിലേക്ക് വരും. അപ്പൊ നമ്മളൊരു അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി അവിടെ ചെല്ലുന്നു, തൊഴുന്നു, പക്ഷേ എല്ലാ സ്ഥലത്തും ഈശ്വരനെ കാണും. അവിടെ വിശേഷാൽ കാണും, അത്രേ ഉള്ളൂ വ്യത്യാസം. അവിടെ വിശേഷാൽ കാണും, ബാക്കിയുള്ള സ്ഥലത്തും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു, ആ ശക്തി നിറഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കും. ശരിയായിട്ട് ശ്രീരുദ്രം അർത്ഥസഹിതം മനസ്സിലാക്കി ജപിക്കുന്ന ഒരു വ്യക്തി, അപ്പോ തീർച്ചയായിട്ടും ആ ആത്മാവ് മോക്ഷപഥത്തിലേക്ക് നയിക്കപ്പെടും എന്നുള്ളതാണ് അതിന്റെ ഗുണം. സൂരസംഹിത പറയുന്നുണ്ട്, വൃക്ഷസ്യ മൂലസേകേന ശാഖാഹ പുഷ്യന്തി വൈ യഥാ ശിവേ രുദ്രജപാപ്രീതേ പ്രീത ഏവാസ്യ ദേവതാഹ അതോ രുദ്രജപാദേവ ഭുക്തി മുക്തി പ്രസിദ്ധ്യതഃ. എങ്ങനെയാണോ വേരിൽ ജലം കൊടുക്കുമ്പോൾ വൃക്ഷം തളച്ചു വളർന്ന് ഫലം തരുന്നത്, അതുപോലെ രുദ്രജപം കൊണ്ട് രുദ്രനാൽ നിയമിക്കപ്പെട്ട എല്ലാ ദേവന്മാരും സംപ്രീതരായി അനുഗ്രഹവർഷം ചൊരിയുന്നു. അപ്പൊ ദേവതാ സങ്കല്പവും
പരമാത്മ സങ്കല്പവും തമ്മിലുള്ള ഒരു കണക്ഷനും കൂടി അവിടെ ഉണ്ട്. പരമാത്മാവിന് കീഴെയാണ് എല്ലാ ദേവന്മാരും. നമ്മളൊക്കെ സാധാരണ ദേവതാ പ്രാർത്ഥന നടത്തുന്നവരാണ്. ഓരോ ഓരോ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ ഓരോ ഓരോ ദേവതകളെ പ്രാർത്ഥിക്കും അല്ലേ. ശിവനെ പ്രാർത്ഥിച്ചാൽ ഇന്ന ഗുണം കിട്ടും, പാർവതിയെ പ്രാർത്ഥിച്ചാൽ ഇന്ന ഗുണം കിട്ടും, ഗണപതിയെ പ്രാർത്ഥിച്ചാൽ ഇന്ന ഗുണം, ശാസ്താവിനെ പ്രാർത്ഥിച്ചാൽ ഇന്നത്, ദേവിയെ പ്രാർത്ഥിച്ചാൽ ഇന്നത്, ഇങ്ങനെ നമുക്കറിയാം. കുറേ കാര്യങ്ങളുണ്ട്, ഓരോന്നിനും ഓരോരുത്തരും ഓരോ വിശേഷം പറയും. ആ അമ്പലത്തിൽ പോയാൽ ഇന്ന വിശേഷം, ഈ അമ്പലത്തിൽ പോയാൽ ഇന്ന വിശേഷം, അങ്ങനെ നമ്മൾ അതൊക്കെ മനസ്സിലാക്കി നമ്മളൊക്കെ ചെയ്യുന്നവരാണ്. നമുക്കതിന്റെ ഫലവും കിട്ടാറുണ്ട്, ഫലമുണ്ട്, അതിനെല്ലാം ഫലമുണ്ട്. ഓരോ ദേവതയ്ക്കും കൊടുത്തിരിക്കുന്ന ശക്തികൾ അനുസരിച്ച് അവരെ, അവരുടെ ശക്തികൾക്കുള്ളിലുള്ള ആ കാര്യങ്ങളെ നമ്മുടെ പ്രാർത്ഥനയ്ക്കനുസരിച്ച് നമുക്ക് തരും. അത് ഓരോരോ ദേവതകളാണ്. ഈ ദേവതകളൊക്കെ ഓരോ യുഗാവസാനത്തിലും വീണ്ടും സാക്ഷാൽ പരബ്രഹ്മത്തിൽ ലയിക്കും. അവർക്കുമുണ്ട് എന്താ പറയാ ഈ ജനന മരണ അവസ്ഥ. നമ്മുടെ സ്പാൻ കുറവാണ്, അവരുടെ സ്പാൻ വലുതാണ്. നമ്മൾ എത്ര 100 വർഷം, ഇപ്പൊ 80 വർഷോ 90 വർഷോ 100 വർഷോ അതുകൊണ്ട് നമ്മൾ തീരും. മറ്റത് അങ്ങനെയല്ല, ഒരു യുഗമാണ് ഫുള്ള്, ഒരു യുഗത്തിന് ഫുള്ള് അവരുണ്ടാവും. ആ യുഗം കഴിയുമ്പോൾ അവർ തീർന്ന് അവർ പരമാത്മാവിൽ ലയിക്കും. അങ്ങനെയാണ്. അപ്പൊ പരമാത്മാവ് മാത്രമേ നിത്യം ആയിട്ടുള്ളൂ, ദേവതമാരൊന്നും നിത്യരല്ല. അപ്പൊ അതിന് വിശ്വനാഥൻ പുരിസാറ് വളരെ ഭംഗിയായിട്ടൊരു വിശദീകരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുണ്ടായി. അതായത് ശരീരത്തിലെ ഓരോ അംഗങ്ങളുണ്ട് നമുക്ക് അല്ലെ, കൈയുണ്ട്, കാലുണ്ട്, കണ്ണുണ്ട്, മൂക്കുണ്ട്, എല്ലാം ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്. കണ്ണിന് കാണുക എന്നുള്ള ധർമ്മം, ചെവിക്ക് കേൾക്കുക എന്നുള്ളത്, മൂക്കിന് മണക്കുക എന്നുള്ളത്, വായിക്ക് രുചിക്കുക എന്നുള്ളത്, കൈക്ക് കർമ്മം ചെയ്യുക, കാലിന് നടക്കുക, അങ്ങനെയുള്ള ഓരോ ധർമ്മങ്ങളുണ്ട്. ഒരു ധർമ്മം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ചെവി കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ല. കണ്ണുകൊണ്ട് കേൾക്കാൻ പറ്റുമോ? ഇല്ല. മൂക്കുകൊണ്ട് കഴിക്കാൻ പറ്റുമോ? ഇല്ല. തൊലി കൊണ്ടേ സ്പർശിക്കാൻ പറ്റുള്ളൂ, കണ്ണുകൊണ്ട് സ്പർശിക്കാൻ പറ്റില്ല, മൂക്കുകൊണ്ട് സ്പർശിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഓരോ ശരീരത്തിലെ അവയവങ്ങൾക്കും ഓരോ ഓരോ ജോലി, ഓരോ ഓരോ ഡ്യൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഇതെല്ലാം ആരാ ചെയ്യുന്നത്? ഞാൻ. ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ മണക്കുന്നു, ഞാൻ കഴിക്കുന്നു, ഞാൻ നടക്കുന്നു, ഞാൻ ജോലികൾ ചെയ്യുന്നു, ഞാൻ സ്പർശിക്കുന്നു, എനിക്ക് സുഖമുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്. ഇതെല്ലാത്തിന്റെ പുറകില് ഞാൻ എന്നൊരു കാര്യമുണ്ട്. അപ്പോ ഈ ഞാൻ എന്ന എന്നിൽ ആണ് ഈ ഓരോ അംഗങ്ങളും. ആ ഓരോ അംഗങ്ങൾക്കും ഓരോ ഓരോ ജോലികളാണ്. ഇവർക്കെല്ലാം ഏൽപ്പിച്ച ജോലിയെ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ ഫലം അനുഭവിക്കുന്നത് ഞാനാണ്, എന്നിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ഒരാളുടെ കാര്യം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ദേവതാസങ്കല്പവും. ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്, നല്ലൊരു ഉദാഹരണമാണ്. ദേവതാസങ്കല്പം ഇത് തന്നെ, ഓരോരോ ദേവതകളെ ഓരോരോ ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ മഴ പെയ്യിക്കുന്ന ഒരാള്, കാറ്റ് വായുദേവൻ, അഗ്നി അഗ്നിദേവൻ, ജലം വരുണദേവൻ, പൃഥ്വി ദേവത, ഭൂമിദേവി, ഇങ്ങനെ എല്ലാ ആൾക്കാർ, എല്ലാ നിറയെ ദേവതകളുണ്ട്. ഓരോരോ കാര്യത്തിനും ദേവതമാരുണ്ട്. അവരെ ഒരാൾ വേറൊരാളുടെ കാര്യം ചെയ്യില്ല, ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കണ്ണു മൂക്കിന്റെ കാര്യം ചെയ്യാത്ത പോലെ വായു ജലത്തിന്റെ ഡ്യൂട്ടി ചെയ്യില്ല, ജലം വായുവിന്റെ ഡ്യൂട്ടി ചെയ്യില്ല. ഓരോ ദേവതകളും അവനവന്റെ ഡ്യൂട്ടിയെ ചെയ്യുള്ളൂ. പക്ഷെ ഇവരെല്ലാം ഒരാൾക്ക് ആൻസറബിൾ ആണ്. ആർക്ക്? സാക്ഷാൽ പരബ്രഹ്മത്തിന്, ഈശ്വരൻ എന്ന ഏക ശക്തിക്ക് കീഴിലാണ് ഇവരെല്ലാവരും. അപ്പൊ മോക്ഷം എന്ന് പറയുന്നത് ഇവരിൽ നിന്നാ പറ്റില്ല, ഇവരിൽ നിന്ന് ആ ഏകശക്തിയിലേക്ക് ചെന്നാലേ മോക്ഷം എന്നുള്ള പദത്തിലേക്ക് എത്താൻ പറ്റും. അപ്പോ ഇവരെല്ലാവരും ആരുടെ കീഴിലാണോ ആ പരമാത്മതത്വമാണ് ഇതിനപ്പുറമുള്ളത്. ഞാനും ആ പരമാത്മതത്വത്തിൽ ആണ് ഇരിക്കുന്നേ. ഞാനും ആ തത്വവും തമ്മിൽ വ്യത്യാസമില്ല, ഈ വായുവും ആ തത്വവും തമ്മിൽ വ്യത്യാസമില്ല, അഗ്നിയും ആ തത്വവും തമ്മിൽ വ്യത്യാസമില്ല. എല്ലാം ചെന്ന് ലയിക്കാൻ പോകുന്ന ഒന്നിൽ തന്നെയാണ്, എല്ലാം ഉണ്ടായതും ഒന്നിൽ നിന്ന് തന്നെയാണ്, ഇനി ലയിക്കാൻ പോകുന്നതും അതിൽ തന്നെയാണ്. അതുകൊണ്ട് ആ ഏകമായ ശക്തി തന്നെയാണ് അവസാനമായി നമ്മൾ എത്തേണ്ട സ്ഥലം എന്ന് മനസ്സിലാക്കാൻ ശ്രീരുദ്രത്തിനെ പോലെ വേറെ ഒരു മന്ത്രത്തിനും പറ്റില്ല. അത് വായി നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാം ഭഗവാനാണെന്ന് പറയും.
कंफ्यूशन उदा मनस कलन भगवानाण्यो अगर तोहर मनसाले अब पचु अब रुद्रन नियम देवन्मार अवे श्री रुद्रने का परमात्मा अवे का रुद्र भगवाने परमात्मा का अवे वह साधारण रुद्र देवत आ समत का परमात्म चैतन्यं अवे रुद्रने अब आ परमात्मा नाम प्रार्थिता ई देवतमा संप्रीतरावो इो तीर्च मेले निकरे नियमित यजमा नाम तुता इवर तुम उपरी संप्रीतरा साधारण नाम अगे ते नमें वीटल ओरा वन नमें अच्छे कह्य अच्छे कुछ नाकड़ वाले सतोष अच्छनो पेमा का नामे विचार वाले नाइट नमुक तो ना बहुमान अच्छनो बहुमान आला नमक वाले इष्टो ऐ अ बहुमानी परो अच्छे बहुमान शरीर अहुमानिके अच्छनो क्यों शरी पक्षे इनोलो अगर तोना तोहान अगर तोह पा अगे अब अल यजमा एल यजमा परमात्मा स्ुति एला देवत संप्रीतरा अनुग्रह मतदा प्रार्थिक आनुग्रह कूड़ल नेरे मैं श्री रुद्रम जप साक्षा परमेश्वर प्रार्थिको एला विधति ऐश्वर्य अदान अगर सकल आग्रह पूर्ती सकल आग्रह पूर्ती आ मनुष्य मोक्षपद एने श्री रुद्रम धारा जप्चा मी अदान भगवान पर कूड़ा वे मंत्री किटानी ए भगवान पर यजुर्वेद ती मंत्र नमुक नोक कूड़ल रुदम द्रावयति इति रुद्रः रोदन कारणते रुदम द्रावयति रोदन कारणते नशिप्पिक्कुन्नत कोंडाण रुद्रम एन्न पेर रोदन कारणम एंदा एंदिना नम्मल रोदनम चेय्युन्ने करयुन्ने कष्टप्पाडुकळ पराजयम दारिद्र्यम अंगने पल पल कारणंगळे कोंड नम्मल रोदनम चेय्युम नम्मल करयुम पिन्ने पूर्वजन्म पापमानि मुझे जननमो शरीरमे पूर्वजन्म कर्म अन्म तिन्म रि फल शरीरमे अभवु अगने पूर्वजन्म पापता कष्टपा पराजय दारिद्र्य असुख मारियाल नमक जीवित लक्ष्य परमपद पू पूर्वजन्म पापे कंकण अब बालंस निका ई जन्म तीरा इन अड़ जन्म पा नमक अलवेमात्र ई जन्म अनुभव तीर विचार चल तीर्न वरी कलो कष्टपाड़ुभ मैं कड़कवरे मिल पक्षे एल कष्टपाड़ी अर्थ कष्टपाड़ी अगने कवड़ तीर्नु नमुक पू उपयू अद तीर्न पा अब अगर पूर्वजन्म पाप नामेत्र नमक आ पूर्वजन्म पापते अब कल अलते श्री रुद्र मंत्री शक्ति पूर्वजन्म पापते कलया श्री रुद्र मंत्री साधिक्यम अदर क्यों एल मंत्र आ शक्ति पर श्री रुद्र आ शक्ति पर कम अला नाम अत्रमात्र शक्ति नाम अपयोग नाम भगवान श्रीकृष्ण महाभारत और पर्वत
അനുശാസന പർവ്വതം അത് പർവ്വം അതിൽ പറഞ്ഞു പ്രയത പ്രാതരുദ്ധായ യദതീതേ ദിശാംപതേ പ്രാഞ്ചലിഹി ശതരുദ്രീയം നാസ്യ കിഞ്ചന ദുർലഭം. ശ്രീരുദ്രൻ ജപിക്കുന്നവൻ വലിയ വലിയ പാപങ്ങളിൽ നിന്ന് പോലും മോചിതനാകുന്നു, അജ്ഞാനം നശിക്കുന്നു, ആത്മജ്ഞാനത്താൽ അനുഗ്രഹീതനാകുന്നു. ദിവസവും ശ്രീരുദ്രൻ ജപിക്കുന്നവനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അന്ന് വളരെ പുകഴ്ത്തി പറഞ്ഞിരിക്കുകയാണ്, അയാളുടെ സകല ദോഷങ്ങളും മാറും എന്ന് പറഞ്ഞിരിക്കുന്നു. കൈവല്യോപനിഷത്തിൽ പറയുന്നു, യഹ ശതരുദ്രീയം അധീയത സഹ അഗ്നിപൂതോ ഭവതി സുരാപാനാത് പൂതോ ഭവതി ഭ്രൂണഹത്യാത് പൂതോ ഭവതി സുവർണസ്തേയാത് ഭൂതോഭവതി. ഭൂതോഭവതി എന്ന് പറഞ്ഞാൽ ശുദ്ധനാക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. പാപങ്ങളിൽ നിന്ന് ശുദ്ധനാക്കപ്പെടുക. എന്തൊക്കെയാണത്? അഗ്നിഭൂതോ, അഗ്നി പരിശുദ്ധമാക്കുന്ന പോലെ അഗ്നി അല്ലേ. പണ്ട് ഇപ്പോ സീതാദേവിയുടെ കഥയിലൊക്കെ അറിയാലോ, അഗ്നിയാണ് അവിടെ പരീക്ഷണം നടത്തുന്ന, അഗ്നിയിലാണ്. അപ്പോ അഗ്നി ശുദ്ധിയാക്കുന്ന പോലെ വേറൊന്നിനും ശുദ്ധിയാക്കാൻ പറ്റില്ല. ആ അഗ്നി എങ്ങനെയാണോ ഒരാളെ ശുദ്ധിയാക്കുന്നത്, ഒരു കാര്യത്തെ ശുദ്ധിയാക്കുന്നത്, ഒരു സാധനത്തെ ശുദ്ധിയാക്കുന്നത്, അതുപോലെ ശ്രീരുദ്രം നമ്മളെ ശുദ്ധി ചെയ്യും. അഗ്നിഭൂതോ ഭവതി സുരാപാനാത്. അത് വളരെ അത്യാവശ്യമാണ് ഈ കാലത്ത്. മദ്യം കഴിച്ച് അഡിക്ഷൻ ഉള്ളവര്, അവര് മദ്യപാനികൾ പോലും ശ്രീരുദ്രം എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് ശ്രീരുദ്രം ഇരുന്ന് കുറച്ച് ദിവസം അങ്ങനെ ജപിപ്പിച്ചാൽ അവര് ആ അതിൽ നിന്ന് മുക്തരാകും. അത് മുക്തരാകണമെന്ന് ആഗ്രഹമുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, അല്ലാത്തവരുടെ കാര്യമല്ല. ഇപ്പോ ഭയങ്കര കുടിയായിപ്പോയി, അഡിക്ഷനായി, നിർത്താൻ പറ്റുന്നില്ല. അതേസമയം എല്ലാ 24 മണിക്കൂർ അതല്ലല്ലോ, ബോധമുള്ള സമയത്ത് പറഞ്ഞു മനസ്സിലാക്കി ശ്രീരുദ്രം ജപിച്ചാൽ അയാൾക്ക് മെല്ലെ മെല്ലെ അതിനോടുള്ള ആ ആശ കുറഞ്ഞ് അയാള് അതിൽ നിന്ന് വിടുതല പ്രാപിക്കും. ഭ്രൂണഹത്യ, മറ്റുള്ള ജീവികളെ കൊല്ലുന്നതിനും അതിനൊക്കെ ഭ്രൂണഹത്യ എന്നുള്ള പേര് ഉപയോഗിക്കാം. ഹിംസയിൽ നിന്ന് നമുക്ക് മോചനം വരും. ആ മനസ്സിൽ ഒരിക്കലും ഒരു ഹിംസ തോന്നില്ല ഒരു തരത്തിൽ. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും മനസ്സുകൊണ്ട് പോലും ഒരു ഹിംസ നമ്മുടെ മനസ്സിൽ ഉണ്ടാകില്ല ശ്രീരുദ്രം ദിവസവും പാരായണം ചെയ്താൽ. സുവർണ സ്തേയാത്, സ്വർണം അപഹരിക്കുക. സ്വർണം അപഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവരുടെ ധനം അപഹരിക്കുന്ന പ്രവൃത്തികൾ. വേറൊരാളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കണം എന്നില്ല, എനിക്ക് കിട്ടണമെന്ന് തോന്നിയാൽ മതി. അതുപോലും ഒരു അപഹരണത്തിന്റെ രീതിയാണ്, അതിന് മനസ്സിൽ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും, അതേമാതിരി മറ്റുള്ളവരെ മുതൽ മോഷ്ടിക്കുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ പോലും, അർഹിക്കാത്തത് സമ്പാദിക്കുന്നവരാണെങ്കിലും, അതിൽ നിന്നെല്ലാം മോചനം ലഭിക്കും ശ്രീരുദ്രം ജപിച്ചാൽ. അത് കൈവല്യ ഉപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീരുദ്രത്തിന്റെ ധ്യാന ശ്ലോകത്തില് 3 തരത്തിലാണ് ഭഗവാനെ ഇവിടെ കാണുന്നുണ്ട്. അത് ഓരോ സാധകന്റെയും മനോനിലയും ആധ്യാത്മിക വളർച്ചയും അനുസരിച്ച് അവിടെ ശ്രീ പരമേശ്വരനെ കാണും ശ്രീരുദ്രത്തിന്റെ ധ്യാന ശ്ലോകത്തിൽ. ഒന്ന്, സാധാരണ മനുഷ്യനായി പരമശിവനെ കാണും. സാധാരണ ഒരു പരമശിവൻ ഒരു മനുഷ്യന്റെ രീതിയിൽ കണ്ടിട്ട് ഒരു മനുഷ്യരൂപം കൊടുത്ത് ആ രൂപത്തിൽ ഈശ്വരനെ കണ്ട് കയ്യകാല ശരീരം ആഭരണങ്ങള് അങ്ങനെ, നമ്മൾ അങ്ങനെയാണല്ലോ അല്ല ഈശ്വരന്മാരെ കാണുന്നത്, മനുഷ്യരൂപമാണല്ലോ കൊടുക്കുന്നത് നമ്മൾ അല്ലെ, മനുഷ്യന്റെ രൂപം കൊടുത്താണ് കാണുന്നത്. അല്ലാത്തത് വ്യത്യാസമുള്ളത് നരസിംഹം അങ്ങനെയുള്ള ചില രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. അപക്ഷേക്കാളും കൂടുതൽ മനുഷ്യരൂപമുള്ള ഈശ്വര തത്വത്തെയാണ് നമ്മൾ കൂടുതൽ ആരാധിക്കുന്നത്. അവിടെയാണ് നമ്മുടെ കുഴപ്പവും. നമ്മൾ ആ രൂപത്തിൽ നിൽക്കും, വിശ്വരൂപ ദർശനത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. വിശ്വരൂപം ഈശ്വരനിലേക്ക് ഉയരണ്ടേ, വിശ്വരൂപത്തിലേക്ക് ഉയരണം നമ്മുടെ മനസ്സ്. പിന്നെന്താണ് വിശ്വ? അപ്പൊ രണ്ടായി, ഒന്ന് സാധാരണ ദേവതാ സങ്കല്പത്തില് മനുഷ്യരൂപത്തിൽ ഈശ്വരന്മാരെ എല്ലാം കാണുക, ദേവിമാരായിട്ടും ദേവന്മാരായിട്ടും. രണ്ടാമത് പറയുന്നത് ശ്രീരുദ്രത്തിൽ പറയുന്ന കുറെ ഭാഗങ്ങളുണ്ട്. അതായത് പ്രപഞ്ചത്തില് മറ്റുള്ള വസ്തുക്കളിലൊക്കെ, വൃക്ഷങ്ങള്, നദികള്, ചെടികള്, കല്ല്, മണ്ണ്, പാറ,
ഇതിനകത്ത് ഒക്കെ ഭഗവാനെ കാണുക. ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേജായി. ആ സ്റ്റേജിൽ നിന്നാലും പോരാ, അടുത്തത് നിർഗുണ പരബ്രഹ്മമായിട്ട് കാണണം. എന്താണത്? ഒരു രൂപവുമില്ല, ഒരു ശക്തി എല്ലാ സ്ഥലത്തും, പ്രപഞ്ചം മുഴുവൻ, ബ്രഹ്മാണ്ടം മുഴുവൻ. എത്ര ബ്രഹ്മാണ്ടം എന്നറിയാൻ പോലെ, എത്ര പ്രപഞ്ചം, എത്ര ലോകമുണ്ട് ഒന്നും നമുക്കറിയില്ല. എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന, ഇതുവരെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുന്ന, എല്ലാം തന്നുകൊണ്ടിരിക്കുന്ന, എല്ലാത്തിനെയും ധരിച്ചുകൊണ്ടിരിക്കുന്ന, എല്ലാത്തിനെയും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമമായ ശക്തി, അതിന് രൂപവുമില്ല, ഭാവവുമില്ല, വേറെ ഒന്നുമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഈ മൂന്നവസ്ഥയിലേക്കും ഈ ശ്രീരുദ്രത്തിലെ മന്ത്രങ്ങൾ, ആ ധ്യാന ശ്ലോകം തന്നെ മൂന്ന് സ്ഥലത്തിലേക്ക് എത്തിക്കും. ആദ്യം സാധാരണ രൂപങ്ങളെ ധ്യാനിക്കും. അനേക രൂപഭക്തി ഉണ്ടാവും, പല രൂപങ്ങളിലും ഈശ്വരനെ കാണും. പിന്നെ അരൂപഭക്തിയിലേക്ക് വരും, ഇഷ്ടമുള്ള രൂപം എടുക്കാം എന്നുള്ള രീതിയിലേക്ക് വരും അടുത്തത്. പിന്നെയോ ഏകഭക്തിയായിട്ട് മാറും, അങ്ങനെ ശിവനോ വിഷ്ണുവോ ഏതെങ്കിലും ഒന്നിലേക്ക് ഉറയ്ക്കും. അങ്ങനെ ഇഷ്ടദേവത ക്രമേണ സച്ചിദാനന്ദ നിർഗുണ പരബ്രഹ്മമായി മനസ്സിലാക്കപ്പെടും. ആദ്യം പലപ്പോഴും പല രൂപങ്ങളും, പല വാഹനങ്ങളോട് സഹിതം, പല ആയുധങ്ങൾ സഹിതം ഒക്കെയാണ് നമ്മൾ കാണുന്നത് അല്ലേ? പല വാഹനങ്ങള്, പല പല രൂപങ്ങള്, പല പല വാഹനങ്ങള്, പല ആയുധങ്ങള്, ഓരോ രൂപവും. അതിൽ പിന്നെ ഏതെങ്കിലും ഒന്നിനെ നമ്മൾ സ്വീകരിക്കും, എന്നിട്ട് അതിൽ വിശ്വരൂപത്തെ കാണും. പിന്നീട് ആ വിശ്വരൂപവും കൂടെ പ്രത്യക്ഷമായി ഒരേ ഒരു ശക്തി, ഒരു പ്രകാശം, ഒരു ചൈതന്യം ആയി മാറും, മാറണം. അപ്പോ വേദാന്തത്തിലേക്ക് എത്തിക്കും. ഇങ്ങനെ ശ്രീരുദ്രം എങ്ങനെയാണ് വേദാന്തത്തിലേക്ക് എത്തിക്കുന്നത്? വെറുതെ ഇപ്പൊ ഉപനിഷത്തൊന്നും വായിച്ചാൽ ഈ വേദാന്തത്തിലേക്ക് എത്താൻ പറ്റില്ല. മനസ്സിലാവും, വായിക്കുമ്പോ ശരിയാണ് എന്നൊക്കെ മനസ്സിലാവും, പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ വരും? പ്രാക്ടിക്കലായിട്ട് വരണമെങ്കിൽ ഇങ്ങനെ ജപിച്ച് ഇത് മനസ്സിലാക്കി, അർത്ഥം മനസ്സിലാക്കി, എന്തുകൊണ്ടാണ് ശിവന്റെ ഈ നാമങ്ങളെ ഓരോന്നിനെയും നമ്മൾ ജപിക്കുന്നതെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കി വരണം. ഇപ്പോ ബിംബത്തിലും കലശത്തിലും ഭഗവാനെ ആവാഹിക്കുന്നത് വേദമന്ത്രങ്ങൾ കൊണ്ടാണ്, അറിയാലോ എല്ലാവർക്കും. അപ്പോൾ വേദമന്ത്രത്തിൽ ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളത് തീർച്ചയല്ലേ? മന്ത്രങ്ങൾ കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോ മന്ത്രത്തില് ഈശ്വര സാന്നിധ്യമുണ്ട് എന്നുറപ്പാണല്ലോ. നമ്മൾ ഇത്രയും നാളും പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വേദമന്ത്രങ്ങളാണ്, അതെല്ലാം ഈശ്വര സാന്നിധ്യമുണ്ട്. നിങ്ങൾക്ക് പലർക്കും അവനവന്റെ ജീവിതത്തിൽ തന്നെ അനുഭവം തന്നെ കാണും. വേദമന്ത്രം തന്നെയാണ് ഈശ്വരൻ. പുണ്യാഹമന്ത്രം ജപിച്ച് ആ വെള്ളത്തിൽ സ്പർശിച്ചുകൊണ്ട് പുണ്യാഹമന്ത്രം ജപിക്കുമ്പോൾ ആ വെള്ളം ഈശ്വര സാന്നിധ്യം കൊണ്ട് പവിത്രമാകുന്നു. അംഗവിന്യാസം കരന്യാസം ഒക്കെ ചെയ്ത് മന്ത്രം ജപിച്ച് ശരീരത്തെ പൂർണമായിട്ടും ഈശ്വര ചൈതന്യവത്താക്കി, അതായത് ആൾറെഡി ചൈതന്യവത്താണ്, പക്ഷെ നമ്മൾ ആ ബോധത്തിലേക്ക് ഉയരുന്നത് അംഗന്യാസവും കരന്യാസവും ചെയ്തട്ട. അപ്പൊ അങ്ങനെ ചെയ്ത് ശരീരത്തിന് ഞാനിപ്പോ ഒരു ഈശ്വര സങ്കല്പത്തിലേക്ക് ഉയർന്നു എന്ന് സ്വയം. ഇപ്പോ ഞാൻ സാധാരണ പൂജയ്ക്ക് മുമ്പ് ഇരിക്കുന്ന ഞാനല്ല, ഇപ്പോ പൂജ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ഞാൻ. എന്റെ മനസ്സും ശരീരവും പവിത്രമാക്കപ്പെട്ട് ഞാൻ ഇരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് അംഗന്യാസം കരന്യാസം ഒക്കെ ചെയ്തു വരും. അപ്പൊ അതൊക്കെ അനുഭവത്തിലൂടെ ഉണ്ടാകുന്നത്. അപ്പോ സ്വയം വേദം ജപിച്ചാൽ ഈശ്വര സാന്നിധ്യം ശരീരത്തിൽ ജ്വലിച്ച് ജ്വലിച്ച് ഈശ്വര ആത്മസാക്ഷാത്കാരം ഉണ്ടാകും എന്നുള്ളത് തീർച്ചയല്ലേ? ബ്രഹ്മ തേജസ്സാണ് രുദ്രൻ ജപിക്കുന്നതിൽ വരിക. ബ്രഹ്മ തേജസ് രുദ്രൻ ജപിക്കുന്ന ആളിൽ ഉണ്ടാകും. സൂര്യൻ രുദ്രരൂപനാണെന്ന് പറയും. രുദ്രമഹിമ എന്ന് പറഞ്ഞാൽ ശ്രീ പരമേശ്വര മഹിമ എന്നും പറയും. ശ്രീരുദ്രത്തില് 27 പഞ്ചാദികൾ ഉണ്ടെന്നാണ് പറയുക. 50 പദം വന്നാൽ ഒരു പഞ്ചാദി, അങ്ങനെ 27 പഞ്ചാദികളാണ്
ശ്രീരുദ്രത്തിൽ ഉള്ളത് 11 അനുവാകമാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത് അതിൽ 169 മന്ത്രങ്ങളുണ്ട് 1234 പദങ്ങളുണ്ട് വേദ ശിവ ശിവോ വേദഃ വേദാധ്യായി സദാശിവ രുദ്രത്തിലെ ലൗകികരായിട്ടുള്ള ആൾക്കാർക്ക് നല്ലത് എന്നും ചീത്ത എന്നും തോന്നിക്കുന്ന ലൗകികരായിട്ടുള്ള ആൾക്കാർക്ക് നമ്മളെ പോലെയുള്ളവർക്ക് നല്ലത് ചീത്ത അങ്ങനെ രണ്ട് വിചാരമുണ്ടല്ലോ നമ്മുടെ ഉള്ളില് നല്ലതും ചീത്തയും ഇതില് തോന്നിക്കുന്ന നല്ലതെന്നും ചീത്തയെന്നും തോന്നിക്കുന്ന എല്ലാത്തിലും ശിവനെ കാണാൻ പറയും ശ്രീരുദ്രത്തില് സംഹാരമൂർത്തി എന്ന് പറയുമ്പോ അദ്ദേഹത്തെ ലോകരോടുള്ള ദയയും അറിയണ്ടേ ഭഗവാൻ സംഹാരമൂർത്തിയാണെങ്കിൽ ഭഗവാൻ ദയയുണ്ടോ അതും അറിയണ്ടേ ഓ ശ്രീരുദ്രത്തില് ആദ്യമേ പറയുമ്പോ രുദ്രമന്യവ ഉതോത ഇഷവേ നമഃ എന്ന് പറയും ഭഗവാന്റെ കോപത്തിന് നമസ്കാരം എന്ന് പറയും അപ്പൊ ഭഗവാൻ അങ്ങനെ കോപിക്കുന്ന ആളാണോ എപ്പോഴും കോപമായിട്ടാണോ ഇരിക്കുന്നത് അപ്പോ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഭഗവാൻ കരുണാമയനാണ് ശ്രീരുദ്രൻ കോപത്തിന്റെ ആളല്ല കരുണാമയനാണ് എങ്ങനെയാണ് കരുണാമയനാണെന്നുള്ളതിന്റെ തെളിവെന്താ കാലാഹാല വിഷം ഭഗവാൻ പാനം ചെയ്ത് ലോകത്തെ മുഴുവൻ രക്ഷിച്ചില്ലേ അമൃത് കഴിഞ്ഞപ്പോ ഉണ്ടായ ആ ഹാലാഹാല വിഷം ഭഗവാൻ കഴിച്ച് ആരും പറഞ്ഞിട്ടൊന്നല്ല ഭഗവാൻ സ്വയമേവ ചെയ്തതാണത് ആ വിഷത്തെ ഭഗവാൻ കഴിച്ച് ലോകത്തെ മുഴുവൻ അല്ലെങ്കിൽ ആ ഒരു സെക്കൻഡ് മതിയാമായിരുന്നു അന്ന് ലോകം എരിഞ്ഞടങ്ങാൻ അത് മുഴുവൻ ഭഗവാൻ പാനം ചെയ്തില്ലേ അതേമാതിരി ഗംഗ ഭൂമിയിലേക്ക് പ്രാർത്ഥിച്ച് വന്നില്ലേ ആ കഥയൊക്കെ അറിയാലോ ഗംഗ ഭൂമിയിലേക്ക് പതിക്കുമ്പോ ആ പതനം കൊണ്ട് ഭൂമി തകർന്നു പോയേനെ അറിയാലോ ഗംഗയുടെ ശക്തി അന്ന് ഭൂമിയെ രക്ഷിച്ചത് ആരാണ് ശ്രീ പരമേശ്വരൻ തന്റെ ജടയില് ദേവിയെ സ്വീകരിച്ചു ആ അതിശക്തമായ പാത വീഴ്ച ഭൂമിയിലേക്കുള്ള ആ പതിക്കൽ ആ ഗംഗാദേവിയുടെ ഭൂമിയിലേക്കുള്ള പതിക്കൽ അതിശക്തമായ പതിക്കൽ അതിനെ പുഷ്പം പോലെ ഭഗവാൻ ജടയിൽ സ്വീകരിച്ച് അവിടെ നിന്ന് വളരെ ലൈറ്റായിട്ട് ഭൂമിക്ക് താങ്ങാവുന്ന രീതിയിൽ പതുക്കെ ഒഴുക്കി ഭൂമിയിലോട്ട് വിട്ടു ഇതൊക്കെ ആ ഭഗവാന്റെ കരുണാമയം ആയിട്ടുള്ള ആ കരുണാമയന്റെ കരുണയല്ലേ കാണിക്കുന്നത് ഓ ഭഗവാൻ അത്രയും കരുണാമയനാണ് ഇപ്പോ രുദ്രത്തില് കോപം കോപത്തിന് നമസ്കാരം എന്ന് പറയുന്നതിന് നമ്മളൊന്നുകൂടെ ഭംഗിയായിട്ട് നമുക്ക് ആ സമയത്ത് ആ മന്ത്രം പഠിക്കുമ്പോ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാം പരമേശ്വരന്റെ കോപത്തെ ശമിപ്പിച്ച് പരമപുരുഷന്റെ ആയുധാദികളിൽ നിന്ന് അഭയം കിട്ടുവാനുള്ള പ്രാർത്ഥനയാണ് ശ്രീരുദ്രത്തിലെ രണ്ടാമത്തെ ഒന്നാമത്തെ ശ്രീരുദ്രത്തിലെ ഒന്നാമത്തെ അനുവാക വിഷയം 2 മുതൽ 9 വരെ സർവവ്യാപിയായ വിരാട് പുരുഷനായ ശ്രീ പരമേശ്വരന്റെ ധ്യാന നമസ്കാരങ്ങളും 10, 11 അനുവാകങ്ങളിൽ ജല വാത വിഷ ഭൂത മൃത്യു ജ്വരാദികളിൽ നിന്ന് അഭയം കിട്ടണമെന്നാൽ പ്രാർത്ഥനയുമായിട്ടാണ് അതങ്ങനെ ഭംഗി ഭംഗിയെ വളരെ ചിട്ടയോട് കൂടിയിട്ടാണ് ആ രുദ്രത്തിന്റെ മന്ത്ര കൺസ്ട്രക്ഷൻസ് ഒക്കെ വെച്ചിരിക്കുന്നത് രുദ്രാഭിഷേകം നടത്തും 11 ദ്രവ്യങ്ങളാലാണ് രുദ്രാഭിഷേകം നടത്താറ് കൃഷ്ണയജുർവേദത്തിലെ 4ാം കാണ്ഡത്തിലെ 7ാം പ്രശ്നം 11ാം അനുവാകം 20 പഞ്ചാദികൾ ഇപ്പോ കരുണാമയനായ ക്ഷിപ്രപ്രസാദിയായ ഭഗവാനോട് 11 അനുവാകം രുദ്രൻ ജപിച്ചിട്ട് സന്തോഷിച്ചിരിക്കുന്ന ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട വസ്തുക്കൾ ഏതാണ് എന്ന് വേദമാതാവ് തന്നെ ചമകരൂപേണ
ഉപദേശിച്ചു തന്നിട്ടുണ്ട്. അപ്പോ അതിലെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം, ഇതെല്ലാം എനിക്ക് വേണമല്ലോ എന്ന് പ്രാർത്ഥിക്കാം, ഒരു തെറ്റുമില്ല. ഈ ലൗകികർക്ക് അതും കൂടി പറഞ്ഞു തന്നിട്ടുണ്ട് രുദ്രം. അപ്പോ ഏറ്റവും താഴ്ന്ന നിലയിൽ നിന്ന് ഏറ്റവും ഉത്കൃഷ്ട പദവി വരെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്ന 346 വസ്തുക്കളുടെ പ്രാർത്ഥനയാണ് ചമകത്തിൽ അടങ്ങിയിരിക്കുന്നത്. 346 വസ്തുക്കൾ, ഏറ്റവും ചെറുത് മുതൽ ഏറ്റവും വലുത് വരെ. അതേമാതിരി പ്രായച്ചിത്ത കർമ്മങ്ങളില് ഏറ്റവും ശ്രേഷ്ഠമായ രുദ്രേകാദശിനി എന്ന ഒരു പ്രായച്ചിത്തം ധർമ്മശാസ്ത്രത്തിലും വിധിക്കപ്പെട്ടിട്ടു. ഈശ്വരന്റെ സ്ഥൂലമായ രൂപത്തെ ജഗദ്രൂപം എന്ന് പറയും. കർത്തവ്യകർമ്മത്തിൽ നിന്ന് വിമുഖരായവരെ ശാസിക്കുവാനുള്ള ആ രൂപം, അതാണ് ഇവിടുത്തെ പ്രത്യേകത. കർത്തവ്യ കർമ്മത്തിൽ നിന്ന് വിമുഖരായവരെ ശാസിക്കുവാനുള്ള ആ രൂപം അത്യന്തം ഘോരമായിട്ടാണ് ഭാവന ചെയ്യുന്നത്. അങ്ങനെ ഭാവന ചെയ്യുന്നവരാണ് ഭഗവാന്റെ ഘോരരൂപത്തെ കുറിച്ച് പറയുന്നത്. കർത്തവ്യകർമ്മം ചെയ്യുമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്ത് ഈശ്വരനെ, ലോകരൂപനെ ഭാവന ചെയ്യുമ്പോൾ ക്രോധത്തിൽ നിന്ന് വിരമിച്ച് ശിക്ഷണത്തിന് ഉപയുക്തമായ ആയുധങ്ങളോടുകൂടിയ ഒരു ശാന്തസ്വരൂപനായി കാണുന്നു പിന്നീട് ഭഗവാനെ. കർത്തവ്യകർമ്മ നിർവഹണത്തിന് തയ്യാറായി പുറപ്പെടുന്നവൻ ആയുധങ്ങളില്ലാതെ അത്യന്തം ശാന്തസുന്ദരമായ നിലയിൽ ഈ ലോകരൂപിയെ ഭാവന ചെയ്യുന്നു. അതാണ് രുദ്രത്തിന്റെ പ്രത്യേകത. ഇങ്ങനെ ഈശ്വരന്റെ മൂന്ന് രൂപങ്ങൾ സാധകന്മാർ അവരവരുടെ നിലയ്ക്കനുസരിച്ച് കാണുന്നുണ്ട്. നിത്യതൃപ്തനായ ഈശ്വരന് ക്രോധം എങ്ങനെ ഉണ്ടാവും? അങ്ങനൊരു ചോദ്യം ഉണ്ടാകാമല്ലോ. ഈശ്വരന് കോപമൊന്നുമില്ല. ഈശ്വരൻ എപ്പോഴും കോപം അങ്ങനെയുള്ള യാതൊരു സാധാരണ മാനുഷിക വികാരങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ് ഈശ്വരൻ എന്നാണല്ലോ ശരിയായിട്ടുള്ള സങ്കല്പം. അതിനിവിടെ പറയുന്നത്, കൃത്യവിലോപം വരുത്തിയ ഒരു ഭക്തന്റെ ദൃഷ്ടിയിലാണ് ഇവിടെ കാണണ്ടേ. കൃത്യവിലോപം വരുത്തിയ ഒരു ഭക്തന്റെ ദൃഷ്ടിയിൽ അങ്ങനെ കാണുമ്പോ ഒരിക്കലും അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? നമ്മളെല്ലാം കൃത്യവിലോപം ചെയ്തവരാണ്, എല്ലാവരും കൃത്യവിലോപം ചെയ്തവരാ. എല്ലാം ഞാൻ എന്റെ എല്ലാ കൃത്യങ്ങളും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല, ഒരു തെറ്റ് പോലും സംഭവിക്കാതിരിക്കില്ല. ഉറപ്പാണ് നമുക്കൊരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിൽ. അങ്ങനെ തെറ്റ് സംഭവിച്ചിട്ട് ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോഴോ ഭഗവാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നതിൽ തെറ്റുണ്ടോ? ഇല്ല. ഭഗവാനോട് ക്ഷമിക്കണേ എന്ന് പറയാത്ത ഏതെങ്കിലും ഒരു ഭക്തനുണ്ടോ? ക്ഷമിക്കണേ എന്നൊരു വാക്ക് ഭഗവാന്റെ അടുത്ത് പറയാത്ത ഏതെങ്കിലും ഭക്തന്മാരുണ്ടോ? ഇല്ല. എന്തിനാണ് ക്ഷമിക്കണേ എന്ന് പറയാൻ കാരണം? ക്ഷമിക്കപ്പെടേണ്ടതായ തെറ്റ് ചെയ്തിട്ടുണ്ട് ജീവിതത്തില്, അറിഞ്ഞോ അറിയാതെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനിയും ചെയ്തേക്കാം. അപ്പോഴെല്ലാം ക്ഷമിക്കണേ ഭഗവാനെ, ക്ഷമിക്കണേ ഭഗവാനെ, ക്ഷമിക്കണേ ഭഗവാനെ എന്നാണ്. അത് തന്നെയാണ് ഇവിടെ രുദ്രത്തില് ഭഗവാനെ ആദ്യം ആ രൂപത്തില് ഭഗവാനെ ക്രോധമുണ്ട് ഭഗവാനെ എന്ന് പറയാൻ കാരണം അതാണ്. നമ്മൾ നോക്കുമ്പോ ഭഗവാൻ ക്രുദ്ധനായിരിക്കാം, കാരണം നമ്മൾ തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. ആ തെറ്റിൽ നിന്ന് എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്ന് നമ്മൾ പറയുമ്പോ അതിന് തെറ്റ് പറയാൻ പറ്റുമോ? അങ്ങനെയാണല്ലോ പ്രായശ്ചിത്തം ചെയ്യണ്ടേ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി, ആ തെറ്റ് ഞാൻ ഇനി ആവർത്തിക്കില്ല. അപ്പൊ ഭഗവാൻ പ്രസന്നനായി എന്നെ ആ തെറ്റ് കൊണ്ടുണ്ടായ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് തരയണമേ എന്ന് തന്നെയാണ് പ്രാർത്ഥന. നമകത്തില് 187 പ്രാവശ്യം നമഹ ഉപയോഗിക്കുന്നുണ്ട്. നമകത്തില് 187 പ്രാവശ്യം നമഹ ഉപയോഗിക്കുന്നു. ചമകത്തില് ചമേ ചമേ എനിക്ക് തരൂ തരൂ ഭഗവാനെ എനിക്ക് വേണം തരണം എന്ന് പറയുമ്പോ 358 പ്രാവശ്യം പറയുന്നുണ്ട്. ആ മന്ത്രത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കണമെങ്കിൽ ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തുകൊണ്ട് ഭഗവാൻ സത്യസായി ബാബ രുദ്രം ജപിക്കണം രുദ്രം ജപിക്കണം എന്ന് പറയുന്നു? ഇതൊക്കെയാണ് അതിന്റെ പ്രത്യേകതകള്. ചമകം തൈത്തിരീയ സംഹിതയില് 4-ാമത്തെ കാണ്ഡത്തില് 7-ാമത്തെ പ്രശ്നമായിട്ട് ആണ്. 11 അനുവാകം ശ്രീ
ചമകത്തിനുണ്ട്, രുദ്രത്തിനും പതിനൊന്നിന് ഭാഗമുണ്ട്, ചമകത്തിനും പതിനൊന്നിന് ഭാഗമുണ്ട്. ശാന്തി പദം മൂന്നാമത്തെ കാണ്ഡത്തില് മൂന്നാമത്തെ പ്രശ്നം രണ്ടാമത്തെ അനുവാകം. നമകം പതിനൊന്ന് അനുവാകം പ്ലസ് ചമകം പതിനൊന്ന് അനുവാകം, അതിന്റെ പേരാണ് ശ്രീരുദ്രം. പതിനൊന്ന് അനുവാകം നമകം പ്ലസ് പതിനൊന്ന് അനുവാകം ചമകം, ഇത് രണ്ടും കൂടി ഇതിനെയാണ് ശ്രീരുദ്രം എന്ന് പറയുക. ഈ നമകം പതിനൊന്ന് പ്രാവശ്യം ജപിക്കുകയും ഒരു പ്രാവശ്യം ചമകം ജപിക്കുകയും ചെയ്യുമ്പോൾ അതിനെ ഏകാദശ രുദ്രം എന്ന് പറയും. പതിനൊന്ന് പ്രാവശ്യം നമകവും ഒരു പ്രാവശ്യം പതിനൊന്ന് അനുവാകമുള്ള ചമകവും, അപ്പൊ ഏകാദശ രുദ്രം. അടുത്തത് 121 പ്രാവശ്യം നമകവും പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് 121 പ്രാവശ്യം നമകവും പതിനൊന്ന് പ്രാവശ്യം ചമകവും ജപിക്കുമ്പോൾ അതിന് ലഘുരുദ്രം എന്ന് പറയും. ലഘുരുദ്രം. നമകം 1331 പ്രാവശ്യം വരുമ്പോ 121 പ്രാവശ്യം ചമകവും കൂടെ വരുമ്പോ മഹാരുദ്രം എന്ന് പറയും. 1331 121 നമകം ചമകം. പിന്നെയോ അതിരുദ്രം 14641 പ്രാവശ്യം വരും നമകം. 14641 പ്രാവശ്യം 1331 പ്രാവശ്യം ചമകത്തിന്റെ പേര് 1331 അതിന് അതിരുദ്രം എന്ന് പറയും. ഈ അതിരുദ്രമാണ് ഭഗവാന്റെ അവിടെ നടത്തി. ഇത്രയും വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ശ്രീരുദ്രം. ഓ ഭഗവാന്റെ അനുഗ്രഹത്താൽ നമുക്ക് ഈ ശ്രീരുദ്രം നന്നായിട്ട് അർത്ഥസഹിതം മനസ്സിലാക്കി പഠിക്കാനും നിരന്തരം മുടങ്ങാതെ എന്നും അത് ജപിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ രുദ്ര മഹാത്മ്യം ഇവിടെ ഉപസംഹരിക്കാം. എല്ലാവർക്കും സായിറാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ ശ്രീരുദ്രം മനസ്സിലാക്കാനും ജീവിതത്തിൽ ജപിക്കാനും അതുവഴി സാക്ഷാൽ ശ്രീപരമേശ്വര പാദങ്ങളിലേക്ക് എത്താനും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സായിറാം. സായിറാം സാർ. സായിറാം സായിറാം സാർ.